എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ വാസ്തുവിളക്കിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ഗൃഹനിർമ്മാണം ചെയ്യാൻ പോകുമ്പോൾ വാസ്തുവിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കാറുണ്ട്. അത് മിക്കപ്പോഴും 100% അല്ലെങ്കിലും 90% പാലിക്കാനുള്ള ശ്രമത്തിൽ നമ്മളെല്ലാവരും ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു 10% എവിടോ നമ്മൾ അറിഞ്ഞിട്ടോ അറിയാതെയോ വാസ്തുവിൻ്റെ കുറവ് വരാറുണ്ട് എല്ലാ ഗ്രഹനിർമ്മാണത്തിലും. അപ്പം ആ 10% വാസ്തുദോഷം മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വാസ്തുവിളക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മഹാവിളക്ക്. അപ്പോൾ ഈ വാസ്തുവിളക്ക് എങ്ങനെയാണ് കത്തിക്കേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടത്, എവിടെയാണ് വെക്കേണ്ടത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ഇന്നിവിടെ. അപ്പോൾ നമ്മുടെ ഗ്രഹത്തിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണർ ആയിട്ടുള്ള സ്ഥലത്തിനെയാണ് ഈശാന്യമൂല എന്ന് പറയാം. അതായത് വടക്ക് കിഴക്കൻ മൂലയാണ് ഈശാന്യമൂല എന്ന് പറയാം. അതായത് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ യോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഈശാന്യമൂല എന്നുള്ള ഈ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് നമ്മൾ ഈ വിളക്ക് സ്ഥാപിക്കേണ്ടത്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മളൊരു വെള്ളിയാഴ്ച വെളുപ്പിന് പറ്റുന്നതും ഏറ്റവും വെളുപ്പിന് കത്തിക്കാൻ നോക്കുന്നതാണ് അതിൻ്റെ ഉത്തമമായിട്ടുള്ളൊരു സമയം. അതായത് ഫ്രൈഡേ ഏർലി മോർണിംഗ് ആണ് ഈ വിളക്ക് കത്തിക്കേണ്ടത്. അപ്പോൾ ഈ വിളക്കിനെ എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഈ ഭാഗം ഈസ്റ്റാണ്, ഈ ഭാഗം വെസ്റ്റും, അങ്ങനെ തന്നെ ഇത് സൗത്തും ഇത് നോർത്തുമാകുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ഈ വിളക്ക് സ്ഥാപിക്കുമ്പോൾ ഈ വിളക്കിൻ്റെ കൂർമ്മം, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടോർട്ടോയിസിൻ്റെ ഈ ഹെഡ്, ഈ ശിരസ് വന്നിട്ടെപ്പോഴും ഈസ്റ്റിലോട്ട്, അതായത് കിഴക്കോട്ടായിരിക്കണം ഇരിക്കേണ്ടത്. അങ്ങനെ തന്നെ ആദ്യത്തെ പ്രാവശ്യം തിരി കൊളുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, 5 തിരി വെച്ച് കൊളുത്താൻ ശ്രമിക്കുക. അതുമാത്രമല്ലാതെ എണ്ണയ്ക്ക് പകരം നെയ് ആയിരിക്കണം ഒഴിക്കേണ്ടത് ആദ്യത്തെ പ്രാവശ്യം. അപ്പോൾ നെയ് ഒഴിച്ചാൽ കാര്യം ഇതാണ്, നമ്മുടെ ഐശ്വര്യം സമൃദ്ധിയും കൂടും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഈ വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്, നെയ് ഒഴിച്ചിട്ടാണ് ഈ വിളക്ക് കത്തിക്കേണ്ടത്. അപ്പോൾ 5 തിരി വെക്കുമ്പോൾ എവിടൊക്കെയാണ് ഈ തിരി വെക്കേണ്ടത്, ഏത് ദിശയിലോട്ടാണ് എന്നുള്ളത് ഞാൻ പറയാം. ആദ്യത്തെ കിഴക്കോട്ട്, പിന്നെ തെക്കോട്ട്, പിന്നെ പടിഞ്ഞാറ്, പിന്നെ വടക്കോട്ട്. അതായത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്തിലോട്ട് 4 തിരിയിടാം. 5-ാമത്തെ തിരി എവിടാന്ന് പലർക്കും സംശയം കാണും. 5-ാമത്തെ തിരി നമ്മൾ നോർത്ത് ഈസ്റ്റിലോട്ടായിട്ടാണ് പോയിന്റ് ചെയ്ത് വെക്കാറ്. ഇങ്ങനെ 5 തിരി ഈ വിളക്കിൽ വെച്ച് ഒരു വെള്ളിയാഴ്ച രാവിലെ ആണ് ഈ വിളക്ക് കൊളുത്തേണ്ടത്. അപ്പം കൊളുത്തുമ്പോൾ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് പ്രേക്ഷകർ, നമുക്കൊരു മന്ത്രമുണ്ട് ഇവിടെ, എല്ലാവർക്കും കാണാമായിരിക്കാം. ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടായിരിക്കണം ഈ വിളക്ക് കത്തിക്കേണ്ടത്. അതായത് ഓം അധ ആധാര ശക്തിയെ നമഃ, ഓം മൂല പ്രകൃതിയെ നമഃ, ഓം ആദി കൂർമായ നമഃ, ഓം അനന്തായ നമഃ, ഓം പൃഥ്വേ നമഃ എന്ന് ചൊല്ലിയിട്ടായിരിക്കണം ഈ വിളക്ക് നമ്മൾ കത്തിക്കേണ്ടത്. ആദ്യത്തെ ദിവസം ഇങ്ങനെ നമുക്ക് കത്തിക്കാം, പിന്നെ തുടർച്ച എന്നും സാധാരണ നമ്മൾ വീട്ടിൽ കൊളുത്തുന്ന മാതിരി എണ്ണ ഒഴിച്ച് 2 തിരിയാണ് 2 തിരി, ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും, അതായത് ഈസ്റ്റിലോട്ടും വെസ്റ്റിലോട്ടും വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഈ വിളക്ക് കത്തിക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യുക.
നിങ്ങളുടെ വാസ്തുദോഷങ്ങൾ മാറ്റുക. കാരണം ഇതിനെക്കുറിച്ച് വലുതായിട്ട് എല്ലാവർക്കും അറിവ് കാണണം എന്ന് തോന്നുന്നില്ല. കാരണം ഇത് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വിളക്കാണ് വാസ്തുദോഷം മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ പറ്റുന്നിടത്തോളം ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കാണിച്ചു കൊടുക്കുക. അവരും ഇതേമാതിരി വാസ്തുവിളക്ക് വീട്ടിൽ വെച്ച് കൊളുത്തി നല്ല ഐശ്വര്യം പ്രാപ്തിയും എല്ലാം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോയുടെ അവസാനിക്കുക. നന്ദി, നമസ്കാരം.